بسم الله الرحمن الرحيم وبه نستعين. وشروطه ഇന്നലെ നമ്മൾ പറഞ്ഞു നിസ്കാരത്തിന് അഞ്ച് ഷർത്തുകൾ, എന്നാൽ തത്വത്തിൽ ഒമ്പത് ഷർത്തുകൾ. ഈ അഞ്ച് ഷർത്തുകളിൽ നിന്ന് ഒന്നാമത്തേത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവല. അശുദ്ധി രണ്ടു തരം ഉള്ളതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ അശുദ്ധികൾ ഉണ്ടാവും. ആദ്യം വ്യാപകമായ ഉപയോഗം വരുന്നത് ചെറിയ ശുദ്ധി ആയതുകൊണ്ട് അതിനെക്കുറിച്ചാണ് പറയാൻ തുടങ്ങിവെച്ചത്. നിസ്കാരത്തിനെന്നതുപോലെ വുദൂഇനും ചില ഷർത്തുകളുണ്ട്. അതാണ് ഇന്ന് നമുക്ക് ഓതാനുള്ളത്. ഇവിടെയും നേരത്തെ പറഞ്ഞ നാല് ഷർത്തുകൾ ബാധകമാണ്. മുസ്ലിമാവണം, അതുപോലെ തന്നെ നിർബന്ധമാണെന്ന കാര്യം അറിഞ്ഞിരിക്കണം, അതിന്റെ കൈഫിയത്ത്, വുദൂഇന്റെ കൈഫിയത്ത് എങ്ങനെ എന്ന് മനസ്സിലാക്കിയിരിക്കണം, വകതിരിവുള്ളവനായിരിക്കണം. ഈ പറയപ്പെട്ട ഷർത്തുകളൊക്കെ വുദൂഇനുണ്ട്. അതിന്റെ പുറമെ പ്രത്യേകം വുദൂഇനായി ഉള്ള ഷർത്തുകൾ. വശുറൂത്തുഹു അയിൽ വുദൂഇ, വുദൂഇന്റെ ഷർത്തുകൾ എന്ന് പറയുമ്പോൾ വുദൂഇന്റെ മാത്രം ഷർത്തുകളല്ല, കശുറൂത്തുൽ ഗുസ്ലി, കുളിയുടെ ഷർത്ത് പോലെ എന്ന് പറഞ്ഞാൽ കുളിയുടെ ഷർത്തും ഇതേ അഞ്ച് ഷർത്തുകൾ തന്നെ ആയതുപോലെ. അപ്പൊ കുളിയുടെ ഷർത്തുകളും വുദൂഇന്റെ ഷർത്തുകളും രണ്ടും ഒരേ ഷർത്തുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുളിയിൽ സംബന്ധിച്ച് പറയുന്നിടത്ത് അവിടെ പ്രത്യേകം ഷർത്തുകൾ പറയുകയില്ല. അപ്പോ കുളിയുടെ അഞ്ച് ഷർത്തുകൾ തന്നെയാണ് വുദൂഇന്റെയും അഞ്ച് ഷർത്തുകൾ. അതിൽ അഹദുഹ, ഈ ഷർത്തുകളിൽ നിന്ന് ഒന്നാമത്തേത് മാഉൻ മുത്ലഖുൻ, മാഉൻ വെള്ളമായിരിക്കണം. വുദു ചെയ്യുന്ന ഉപയോഗിക്കുന്ന വസ്തു വെള്ളമായിരിക്കണം. പക്ഷെ എങ്ങനത്തെ വെള്ളം? മുത്തലഖ് എന്ന ഉപാധിയുള്ള വെള്ളം. മുത്തലഖ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരു ഉപാധി കൊണ്ട് കൈത് കൊടുക്കാൻ ആവശ്യമാവാത്ത വെള്ളം. മാ മുത്തലഖ് അതിന് പറയുന്ന മറ്റൊരു പേരാണ് മാ ഉം തഹൂർ എന്ന്. എന്ന് പറയുന്നത് ഇതിന്റെ മറ്റൊരു പ്രയോഗമാണ് മാ ഉം മുത്തലഖ്. അപ്പോ മുത്തലഖായ വെള്ളമേ ശുദ്ധീകരിക്കാൻ പറ്റൂ. ചെറിയ ശുദ്ധി എന്ന് ശുദ്ധീകരിക്കണമെങ്കിലും വലിയ ശുദ്ധി എന്ന് ശുദ്ധീകരിക്കണമെങ്കിലും മാ ഉം മുത്തലഖായിരിക്കണം. എന്ന് മാത്രമല്ല, നജസിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിലും മാ ഉം മുത്തലഖ് വേണം. ഫലാ യർഫഉൽ ഹദഥ, അപ്പൊ ചെറിയ ശുദ്ധിയെ ഉയർത്തുകയില്ല, നില ഉയർത്താൻ പറ്റൂല എന്നർത്ഥം. വലാ യുസീലു നജസ, നജസിനെ നീക്കുകയും ഇല്ല എന്നല്ല, നീക്കാനും പറ്റൂല. അപ്പൊ നജസിനെ നീക്കാനും ചെറുതോ വലുതോ ആയ അശുദ്ധിയെ ഉയർത്താനും സാധ്യമാവുകയില്ല. എന്ന് മാത്രമല്ല, വല അശുദ്ധിയെ ഉയർത്തുക എന്നോ നജസിനെ ഉയർത്തുക എന്നോ ഉള്ളതിന്റെ പുറമേ വലാസുലു സായിറുസ് ത്വഹാറ, മറ്റ് ഷർത്തുകൾ ശുദ്ധീകരണങ്ങൾ ഒന്നും തന്നെ ഹാസിലാവുകയും ഇല്ല. മറ്റ് ശുദ്ധീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? വലൂ മസ്നൂനത്തൻ, പുതാരം ജുമാക്ക് വേണ്ടിയിട്ടുള്ള കുളി സുന്നത്താണ്. അതല്ലെങ്കിൽ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള കുളി സുന്നത്താണ്. ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി സുന്നത്താണ്. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള വുദു സുന്നത്താണ്. ഖുർആൻ കാണാതെ ഓടാൻ വേണ്ടിയിട്ടോ ദിക്റിന്റെ അജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടോ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ വുദു ചെയ്യൽ സുന്നത്താണ്. അവിടെ നിന്ന് അശുദ്ധി ഉയർത്തൽ നിർബന്ധമുള്ളതിൽപ്പെട്ടതല്ല. അങ്ങനെ സുന്നത്തായത് ഉൾപ്പെടെയുള്ള ത്വഹാറത്തുകൾ ഏതും ഇല്ലൽ മാഉൽ മുത്തലഖു. ഫലാ യർഫഉൽ ഹദസ വലാ യുസീലു നജസ എന്ന് മാത്രമല്ല, സായിറു ത്വഹാറത്ത് ഒന്നും തന്നെ ഹാസിലാവുകയില്ല. എന്തല്ലാതെ ഇല്ലൽ മാഉൽ മുത്തലഖു, തുഹൂറായ വെള്ളമല്ലാതെ.
അപ്പൊ തൊഹൂറായ വെള്ളം അല്ലെങ്കിൽ മുത്തലക്കായ വെള്ളം എന്ന വെള്ളമല്ലാതെ ബാക്കി ഏത് വസ്തു കൊണ്ടും വുദു ചെയ്യുകയോ ജനാബത്ത് ഒഴിക്കുകയോ സുന്നത്തായ കുളി ഒഴിക്കുകയോ സുന്നത്തായ വുദു എടുക്കുകയോ നജസ് ശുദ്ധിയാക്കുകയോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനൊക്കെ തൊഹൂറായ വെള്ളം ഷർത്താണ് അല്ലെങ്കിൽ മുത്തലക്കായ വെള്ളം ഷർത്താണ്, രണ്ടും ഒരേ ആശയത്തിനാണ് പറയുന്നത്. ഇനി എന്താണ് ഈ മുത്തലക്കായ വെള്ളം എന്ന് പറയുന്നത്? ഓവ, ഈ മാ ഉമ്മുത്തലക്ക് എന്നത് മാ യഖവു അലൈഹി ഇസ്മുൽ മായി, മാ ഒരു വെള്ളമാണ്. യഖവു അലൈഹി ആ വെള്ളത്തിന്റെ മേൽ സംഭവിക്കും ഇസ്മുൽ മായി, വെള്ളം എന്ന പേര് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും എന്നർത്ഥം. എങ്ങനെ പറയാൻ പറ്റും? ബിലാ ഖൈദിൻ, ഉപാധി കൂടാതെ. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഖൈദ് ഉപാധി കൊടുത്തുകൊണ്ട് അല്ലാതെ വെള്ളം എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നതാണ് മാവ് മുത്തലക്ക്. അതാണ് കൈദില്ലാത്തത് എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ചായക്ക് വെറുതെ വെള്ളം എന്ന് ആരും പറയലില്ല, കഞ്ഞിക്ക് ആരും വെറുതെ വെള്ളം എന്ന് പറയലില്ല. അതുപോലെ തന്നെ ഇളനീർ വെള്ളം, പനിനീർ വെള്ളം, അതൊക്കെ വെള്ളം എന്നതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ പോലും വെറും വെള്ളം എന്ന് പറയുന്നില്ല. അവിടെയൊക്കെ ഒരു കൈതോടുകൂടിയാ പറയുന്നത്. അപ്പോ ഒരു ഉപാധിയോടുകൂടി അല്ലാതെ വെള്ളം എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നതായതുകൊണ്ടാണ് മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞത്, ഉപാധിയില്ലാത്ത വെള്ളം. പക്ഷെ ഈ വെള്ളം എന്നത് വഇൻ റശഹ മിൻ ബുഖാരിൽ മാഇ തുഹൂരി, തുഹൂറായ വെള്ളത്തിന്റെ നീരാവിയിൽ നിന്നും ഉച്ചി ഉണ്ടായതാണെങ്കിലും ശരി, പക്ഷെ അറിയ വിയർപ്പായിട്ട് ഇങ്ങനെ ഒലിച്ചു വന്നുണ്ടായത് എങ്ങനത്തെ തുഹൂറായ വെള്ളം? അൽ മുഗല, അങ്ങനെയും വായിക്ക, അൽ മുഗലി എന്നും വായിക്ക, അഗല യുഗലിന്റെ മുഗല എന്ന് ഇസ്മഫായിട്ട് വായിക്ക, വലിയ യഗല എന്നതിന്റെ ഇസ്മഫായിലായിട്ട് മുഗലി എന്നും വായിക്ക, രണ്ട് പറഞ്ഞാലും മായന സഹിയാവും. തളപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ തളച്ച, അങ്ങനെ അർത്ഥം, തളച്ച തുഹൂറായ വെള്ളത്തിന്റെ നീരാവിയിൽ നിന്നിട്ട് ഇങ്ങനെ തണുത്തിട്ട് വിയർപ്പായിട്ട് വീണ് ഒരുമിച്ച് കൂടി, എന്നാൽ ആ വെള്ളവും മുത്തലക്ക് എന്ന മാവ് മുത്തലക്കിന്റെ പരിധിയിൽ വരും, അതുകൊണ്ട് അത് കൊണ്ട് വുദു ചെയ്യാനാവും പറ്റും അർത്ഥം. അതല്ലെങ്കിൽ അത് ഔസ്തുഹുലിക്ക ഫീൽ ഖലീത്തു, ഒരു വെള്ളത്തിൽ ായ അതിൽ കലങ്ങിച്ചേരുന്ന ഒരു വസ്തു, വസ്തുരക്കായി എന്ന് പറഞ്ഞാൽ അത് കാണാൻ പറ്റാത്ത നിലക്ക് അതിൽ ലയിച്ചു ചേർന്നു പോയി, പക്ഷേ വെള്ളം എന്ന പേര് പറയാൻ പറ്റാത്ത നിലക്ക് അതിന്റെ ഗുണവ്യത്യാസം വരാത്തതായിരിക്കണം. എന്നാ രുചിയോ വാസനയോ നിറമോ മാറാത്ത നിലക്ക്, അല്ലെങ്കിൽ കുറഞ്ഞ പകർച്ച മാത്രമുള്ള നിലക്ക് ഇതിൽ കലർന്നുപോയി വല്ല വസ്തു, ത്വാഹിറായ വസ്തു, എന്നാലും എന്ത് തന്നെയാണ്? മാവ് മുത്തലക്ക് എന്ന് തന്നെയാണ് പറയാം. അപ്പൊ അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റുകയും ചെയ്യും. ഇനി ഉപാധിയില്ലാതെ വെള്ളം എന്ന് പറയണം എന്ന് പറഞ്ഞല്ലോ, എന്നാൽ ചില ഉപാധിയോടുകൂടി പറയുന്ന വെള്ളവും തുഹൂർ തന്നെയാണ്, മാവ് മുത്തലക്ക് തന്നെ. അതാവു കൈതും വിമുവാഫഖത്തിൽ വാഖി, ഈ വെള്ളം നിലകൊള്ളുന്ന സ്ഥലത്തിനോട് ചേർത്തി കൊണ്ടുവരുന്ന ഉപാധി, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതുപോലെ കമായിൽ ബഹരി, ബഹറിലെ വെള്ളം, നഹറിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കിണറ്റിലെ വെള്ളം, കുളത്തിലെ വെള്ളം, തോട്ടിലെ വെള്ളം, കടലിലെ വെള്ളം, പുഴയിലെ വെള്ളം, ഇങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താ? അതങ്ങനെ ഉപാധിയോടുകൂടി പറയുമ്പോൾ തന്നെ ആ ഉപാധി അത് വിട്ടിട്ട് വെള്ളം എന്ന് പറയാൻ പറ്റും. അതാണ് വെള്ളം നിലകൊള്ളുന്ന സ്ഥലത്തിനോട് ചേർത്തി പറയുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയത്ത് തേങ്ങ വെള്ളം, പനനീർ വെള്ളം, കഞ്ഞിവെള്ളം എന്നത് അങ്ങനെയല്ല, മറിച്ച് അവിടെ ഈ വിശേഷണത്തോടുകൂടി ഈ ഉപാധിയോടുകൂടി അല്ലാതെ അതിന് വെള്ളം എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ സഹിഹാവാത്തതാ. ഇവിടെ നിലകൊള്ളുന്ന സ്ഥലത്തിന്റെ
നോട് ചേർത്തി പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം, അങ്ങനെ ചേർത്തി പറയാൻ പറ്റുമ്പോൾ തന്നെ ആ ഉപാധി കൂടാതെ വെറും വെള്ളം എന്ന് പറയാൻ അതിന് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അതേസമയത്ത് ബിഖിലാഫി മാ ലായുസ്കറു ഇല്ലാ മുഖയ്യദൻ, കൈതാക്കി ഉപാധിയോട് കൂടി മാത്രമേ വെള്ളം എന്ന് പറയാൻ പറ്റൂ. അങ്ങനത്തെ വെള്ളത്തിനെതിരെ വെള്ളം തന്നെ പക്ഷേ ഉപാധിയോട് കൂടി പറയുന്ന വെള്ളമാണ്, നിരുപാധികം വെള്ളം എന്ന് പറയാൻ പറ്റാത്തത്. ഇതുപോലൊക്കെ മായിൽ വർദ്ധി പനിനീർ, പനിനീർ വെള്ളം, അതുപോലെ തന്നെ ഇളനീർ വെള്ളം, ചായ വെള്ളം, കഞ്ഞി വെള്ളം, അതൊക്കെ കഞ്ഞിന്ന് സ്വന്തം പറയാം, കഞ്ഞിവെള്ളം എന്നും പറയാം, ചായ എന്ന് പറയാം, ചായ വെള്ളം എന്നും പറയാം. അതായത് വെറും വെള്ളം എന്തായാലും പറയാൻ പറ്റില്ല. അങ്ങനത്തത് ആണ് ഇവിടെ മാമുത്തലക്ക് എന്നതുകൊണ്ട് വേർതിരിച്ച് ഉപാധിയോട് കൂടി മാത്രം പറ്റുന്നത് തുഹൂറായ വെള്ളമല്ല. അതുകൊണ്ട് നജസ് ശുദ്ധിയാക്കാനോ അതുപോലെ തന്നെ അശുദ്ധിയെ ഉയർത്താനോ പറ്റില്ല. അപ്പൊ ഒരാള് കൊപ്ര വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, കുറെ തേങ്ങ ഉണ്ട്, അവര് പാത്രത്തേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ ഇടക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി, വേറെ വെള്ളമൊന്നും അവിടെ ഇല്ല, ഇഷ്ടം പോലെ തേങ്ങ വെള്ളമുണ്ട്, എന്നാ അതിൽ നിന്നൊരു കപ്പ് എടുത്തുകൊണ്ട് മൂത്രം ഒഴിച്ച് മനയിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം അതാ. അത് കുടിക്കാനത് പറ്റും, മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ പറ്റും, പക്ഷെ നജസിനെ ശുദ്ധിയാക്കാനോ അശുദ്ധിയെ ഉയർത്താനോ അത് പറ്റില്ല. അപ്പോ മാവ് മുത്തലക്കാവണം എന്നതാണ് ഷർത്ത്. പക്ഷേ ഉപാധി കൂടാതെ പറയാൻ പറ്റുന്ന വെള്ളമാവുമ്പോൾ തന്നെ എന്തുകൂടിയാവണം? غير مستعمل في فرض طهارة ശുദ്ധീകരണമാവുന്ന ഫർള് ഉപയോഗിക്കാൻ പെടാത്തതായിരിക്കണം. ശുദ്ധീകരിക്കൽ അതിപ്പോ ചെറിയ ശുദ്ധിയെ ശുദ്ധീകരിക്കലാവട്ടെ, വലിയ ശുദ്ധിയെ ശുദ്ധീകരിക്കലാവട്ടെ, അതല്ലെങ്കിൽ നജസിനെ ശുദ്ധീകരിക്കലാവട്ടെ, ഈ ശുദ്ധീകരണത്തിന്റെ ഫർളിൽ ഉപയോഗിക്കപ്പെട്ടതാവാൻ പാടില്ല. ഇതേ ശുദ്ധീകരണത്തിൽ തന്നെ സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ടതിന് കുഴപ്പമില്ല. ഉദാഹരണം മുങ്കൈ എഴുതാൻ ഉപയോഗിച്ച വെള്ളം, വായിൽ വെള്ളം കൊപ്പിളിക്കാനും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാനും ഉപയോഗിച്ച വെള്ളം, മുഖം രണ്ടാമത്തെ പ്രാവശ്യം കഴുകാന് കൈമുട്ടോടുകൂടി രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും കഴുകാൻ ഉപയോഗിച്ച വെള്ളം, ഇങ്ങനത്തതൊക്കെ രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റും. കാരണം മാവ് മുത്തലക്ക് എന്ന പേരിൽ നിന്നിട്ട് അത് പുറത്തു പോകുന്നില്ല. കാരണം എന്താ, അതൊക്കെ സുന്നത്തിൽ ഉപയോഗിച്ചതാ, ഫർളിൽ ഉപയോഗിക്കപ്പെട്ടത് ആവാൻ പാടില്ല. ഈ തഹാറത്ത് ഫർളായ തഹാറത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാം? മിൻ റഫ്ഇ ഹദസിൻ അസ്ഗറ, ചെറിയ ശുദ്ധി ഉയർത്തുക, വലിയ അശുദ്ധി ഉയർത്തുക തുടങ്ങിയത് പോട്ട്, അത് ശുദ്ധീകരണം തന്നെയാണ്. അപ്പൊ ഫർളിൽ ഉപയോഗിച്ച് ചെറിയ ശുദ്ധിയിൽ ഇവിടെ ഫർള് ആയ ഉപയോഗത്തിൽ ഉപയോഗിക്കുകയോ വലിയ ശുദ്ധിയാവുന്ന കുളിയുടെ ഫർളിൽ ഉപയോഗിക്കുകയോ ചെയ്തത് മുസ്താമലാണ്, അത് പാടില്ല. അതെന്തുണ്ട്? അത് തൊഹൂർ എന്ന പേര് ഇപ്പൊ അതിന് പോയിട്ട് മുസ്താമലി എന്ന ഹുക്കും വരികയും അതുകൊണ്ട് തന്നെ താഹിർ എന്ന അവസ്ഥയിലെത്തി തൊഹൂർ എന്ന അവസ്ഥയിൽ നിന്നിട്ട് അത് പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ വലൗമിൻ തുഹരി ഹനഫിയിൽ പി ഫർളായ വുദൂഇൽ അല്ലെങ്കിൽ ഫർളായ കുളിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം എന്നത് ഒരു ഹനഫി മദ്ഹബുകാരനായ വ്യക്തി വുദു ചെയ്യുമ്പോൾ അയാൾ ഫർളിൽ ഉപയോഗിച്ചതായാലും അല്ലെങ്കിൽ അയാൾ ജനാബത്ത് കുളിക്കുമ്പോൾ അയാളുടെ ഫർളായ കുളിയിൽ ഉപയോഗിച്ചതുമായ വെള്ളമാണെങ്കിലോ അതും മുസ്തഹബ് തന്നെ. എന്താ അതെന്ന് പുറത്തെടുത്ത് പറയാൻ കാരണം, ലമ്യൻവി അയാൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. കാരണം നിയ്യത്ത് ചെയ്യൽ അവർക്ക് എന്തല്ല, ഷർത്തല്ല, തീരെ ഷർത്തല്ല എന്നല്ല കേട്ടോ, മറിച്ച് ഇബാദത്തുകൾ രണ്ടു തരം, ഒന്ന് അസുലിയായ ഇബാദത്ത്, മറ്റൊന്ന് വസീലയായ ഇബാദത്ത്. ഇങ്ങനെയാണ് അവർ വേർതിരിക്കുക. അസുലിയായ ഇബാദത്ത് തന്നെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലത്തൊക്കെ അസുലിയായ ഇബാദത്ത്, അതിലൊക്കെ നിയ്യത്ത് വേണം. എന്നാൽ വസീലകൾ, ഉദാഹരണം ചെറിയ ശുദ്ധി എന്ന് ശുദ്ധിയാക്കുക എന്ന് പറയുന്നത് നിസ്കാരത്തിന് വസീലയാണ്, അതുപോലെ തന്നെ വലിയ ശുദ്ധി എന്ന് ശുദ്ധിയാക്കുക എന്ന് പറയുന്നത് നിസ്കാരത്തിന് വസീലയാണ്. അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്യണം,
വുദൂവിന് അങ്ങനെ പ്രത്യേകം നിയ്യത്ത് ചെയ്യൽ നിർബന്ധമില്ല. എന്നാ സുന്നത്തുണ്ടാകണം. അതെന്താ? ഉലമാന്റെ ഖിലാഫിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പലർത്തും പറയണില്ലേ? എന്നതുപോലെ ആ ഒരു പരിഗണന ഹനഫി മദ്ഹബിലും ഉണ്ട്. വുദൂ എന്ന നിലക്ക് നിയ്യത്ത് വുജൂബില്ല, ജനാബത്ത് കുളി എന്ന നിലക്ക് നിയ്യത്ത് വുജൂബില്ല. കാരണം അത് അസ്ലിയായ ഇബാദത്തല്ല, വസീലയായ ഇബാദത്താണ്. എന്നാൽ അസ്ലി എന്നോ വസീല എന്നോ വ്യത്യാസമില്ലാതെ ഇബാദത്തുകളിലൊക്കെ ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞ നിയ്യത്ത് ഷർത്താണ് എന്ന് പറയുന്ന ഷാഫി മദ്ഹബ് പോലെയുള്ള മദ്ഹബുകളുടെ ഖിലാഫിനെ പരിഗണിച്ചുകൊണ്ട് നിയ്യത്ത് സുന്നത്തുണ്ട് അവർക്കും. അപ്പൊ അവനോ നിയ്യത്ത് ചെയ്താൽ തന്നെ സുന്നത്തല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട്, അപ്പൊ നിയ്യത്ത് ചെയ്യാതെ ഒരാൾ നേരം പുറത്ത് അന്ത്യാവോളം വുദൂ ചെയ്താൽ അത് വുദൂവാവൂല. നേരം പുറത്ത് അന്ത്യാവോളം ഒരാൾ കുളിച്ചു നിയ്യത്ത് ചെയ്യാതെ, എന്നാൽ അത് കുളിയാവൂല എന്നാണല്ലോ നമ്മൾ ഷാഫി മദ്ഹബ്. അപ്പൊ ഫർദ് ഉപയോഗിച്ചുകൊണ്ട് മുസ്താമിരെന്ന് പറയാനില്ലല്ലോ എന്നൊരു സംശയം ഉന്നയിക്കാനുണ്ട്. ആ സംശയത്തെ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലൗ മിൻ തുഹരി ഹനഫിയിൻ ലം യൻവി എന്ന് പ്രത്യേകം പറഞ്ഞത്. നിയ്യത്ത് ചെയ്തിട്ടില്ലാത്ത ഹനഫിയായ ഒരു മനുഷ്യൻ വുദു ചെയ്യാനോ കുളിക്കാനോ ഫർദിൽ ഉപയോഗിച്ച വെള്ളമാണെങ്കിലും അത് മുസ്തഅമല് തന്നെ. കാരണം എന്തുകൊണ്ടാ? യഥാർത്ഥത്തിൽ അദ്ദേഹം സുന്നത്തായ നിലക്കെങ്കിലും നിയ്യത്ത് ചെയ്തിരിക്കാം. അതുകൊണ്ട് സഹീഹായ മദ്ഹബുകളിൽപ്പെട്ട ഒരു മദ്ഹബായ ഹനഫി മദ്ഹബിൽ ഫറളായ വുദു അദ്ദേഹം നിർവഹിച്ചു, അതുപോലെ തന്നെ ഫറളായ കുളി അദ്ദേഹം ഉപയോഗിച്ചു. നിയ്യത്ത് ചെയ്യാത്തത് അവരുടെ മദ്ഹബിലെ ചില തഫ്സീർ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം വാഹിര് നോക്കുമ്പോൾ, പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ, വലിയ ശുദ്ധി ഉയർത്താനോ ചെറിയ ശുദ്ധി ഉയർത്താനോ ഉള്ള ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് എന്ന വാഹിര് കൊള്ള നോക്കിയിട്ട് വെള്ളം മുസ്താമര് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ആകാത്ത കുട്ടി, ആ കുട്ടിക്ക് ഉദു ചെയ്യിച്ച വെള്ളമാണ്. എന്തിനു വേണ്ടി? ലിത്തവാഫിൻ. തമ്മീസാകാത്ത കുട്ടിക്ക് പിന്നെ എന്തിനാ അപ്പൊ ഉദു ചെയ്യിക്കുന്നത്? നമ്മൾ ഇന്നലെയൊക്കെ വളരെ വ്യക്തമായി ആവർത്തിച്ച് പറഞ്ഞല്ലോ, വകതിരി വെത്താത്ത കുട്ടികളെ കൊണ്ട് പള്ളി കൊണ്ടുവരാനോ നിസ്കരിപ്പിക്കാനോ ഒന്നും പാടില്ല. അപ്പൊ പിന്നെ അങ്ങനത്തെ കുട്ടീനെ എന്തിനാ ഉദു ചെയ്യിക്കുന്നത്? അത് സാധാരണ പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിപ്പിക്കുന്ന രീതിയെ പറ്റിയാ പറഞ്ഞത്. പരിശുദ്ധ മക്കാ ശരീഫിൽ എത്തിയ ഒരു വ്യക്തി കുട്ടിക്ക് വേണ്ടി ഉമ്രക്ക് ഏറാം ചെയ്തു, അതല്ലെങ്കിൽ ഉമ്രക്ക് ഏറാം ചെയ്തിട്ടില്ലെങ്കിലും കുട്ടിയെ കൊണ്ട് തവാഫ് ചെയ്യിച്ചു. ഇപ്പൊ മക്കത്തും അതുപോലെ ജിദ്ദ പോലത്തെ പരിസര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ സാധാരണ പലരും കുട്ടി ജനിച്ച് 40 കഴിഞ്ഞാല് കുട്ടിനെയും കൊണ്ട് മക്കയിൽ പോയി ഒരു തവാഫ് ചെയ്യിക്കാറുണ്ട്. അത് കുഴപ്പമില്ല, നല്ല കാര്യമാണ്. അങ്ങനെ പെറ്റ് 40 കഴിഞ്ഞ അന്ന് തന്നെ കുട്ടിയെ മക്കത്ത് കൊണ്ടുപോയി തവാഫ് ചെയ്യിക്കുകയാണ്. എന്നാൽ ചെയ്യിക്കുന്ന രക്ഷിതാവും ഉദു ചെയ്ത ചെറുതും വലുതുമായ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം, കുട്ടിയും തന്നെ ചെറുതും വലുതുമായ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. അപ്പൊ കുട്ടിക്ക് വലിയ ശുദ്ധി ഉണ്ടാവില്ലല്ലോ, അപ്പൊ പിന്നെ ചെറിയ ശുദ്ധിയല്ലേ. അപ്പൊ ഈ ചെറിയ ശുദ്ധി ഉയർത്താൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ഉദു ചെയ്യിക്കുകയാണ് വേണ്ടത്, രക്ഷിതാവ് ചെയ്യിക്കുക. അങ്ങനെ കുട്ടിക്ക് തമ്മീസെത്താത്ത ഈ കുട്ടിക്ക് തവാഫ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ കൊണ്ട് രക്ഷിതാവ് ഉദു ചെയ്യിച്ചു, ആ വെള്ളവും മുസ്താമർ തന്നെയാണ് വാഹിറു വള്ള നോക്കിയിട്ട്. ഇനി അശുദ്ധി ചെറുതോ വലുതുമായ അശുദ്ധിയിൽ മുസ്താമല് ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ടതല്ലാതിരിക്കണം. വഇസാലത്തി നജസിൻ, നജസിനെ നീക്കുന്നതിലും എന്താക്കാൻ പാടില്ല, മുസ്താമൽ ആവാൻ പാടില്ല. അപ്പോ തഹാറത്താവുന്ന ഫർള് ഉപയോഗിച്ചതും ആവരുത്, നജസ് ശുദ്ധിയാക്കുന്ന ഫർളിൽ ഉപയോഗിച്ചതും ആവരുത്. നജസ് എന്ന് പറഞ്ഞാൽ രണ്ടു അധികം ഉണ്ടല്ലോ, ഒന്ന് കഴുകിയെങ്കിലേ നിസ്കാരം സഹിയാവുള്ളൂ, ഇല്ലെങ്കിൽ സഹിയാവൂല എന്ന നിലക്ക് അഫു ഇല്ലാത്ത നജസ്സുണ്ട്. വേറെ ചില നജസ്സുകളുണ്ട്, സംഗതി നജസ്സാണെങ്കിലും അതോടുകൂടി നിസ്കരിക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാല് വസ്ത്രത്തിലോ ശരീരത്തിലോ ഒറ്റ ഒരു മൂട്ടന്റെ ചോരയായി, അല്ലെങ്കിൽ ഒരു കൊതുകിന്റെ ചോരയായി, അതല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ നിന്നിട്ടുള്ള അല്പം ചോരയായി, അതൊക്കെ അഫുവാണല്ലോ. എന്നാൽ ഈ അഫു ഉള്ളതാണെങ്കിലും നജസ്സല്ലേ എന്നുള്ള നിലക്ക് ഒരാൾ കഴുകി, ഈ കഴുകാൻ ഉപയോഗിച്ച വെള്ളം അത് മുസ്താമല. അപ്പൊ കഴുകിയിട്ടില്ലെങ്കിലും നിസ്കാരം സഹിയാകും, കഴുകുന്നത് നജസ്സല്ലേ, നല്ലത് തന്നെയാണ്. അപ്പോ ഈ ഇസ്തിമാല് അഥവാ അഫു ചെയ്യപ്പെടുന്ന നജസ്സിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് കഴുകിയ വെള്ളമാണെങ്കിലും ഫർളിൽ മുസ്താമല് എന്ന് പറഞ്ഞ ഹുക്മ് അതിനു മുമ്പ്.
അപ്പൊ അതും എന്തിനു പറ്റൂല, വുദു ചെയ്യാനും അതുപോലെ തന്നെ നെസ്സിനെ ശുദ്ധിയാക്കാനും ജനാബത്ത് വിളിക്കാനും ഒന്നും പിന്നെ ഞാൻ പറ്റൂല. എപ്പോൾ പക്ഷേ ഈ ഫർളിൽ ഉപയോഗിക്കപ്പെട്ടത് ഏത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കാനുള്ള ഫർളിലോ നജസിനെ ശുദ്ധിയാക്കുന്ന ഫർളിലോ ഉപയോഗിക്കപ്പെട്ട വെള്ളം ആവാൻ പാടില്ല എന്ന് പറഞ്ഞത് എപ്പോ? ഖലീലൻ, ഈ വെള്ളം രണ്ട് കുല്ലത്തിൽ താഴെയുള്ളതാവുന്ന അവസരത്തിൽ. ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം രണ്ട് കുല്ലത്തോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നജസിന് കഴുകാൻ ഉപയോഗിക്കപ്പെട്ട വെള്ളം രണ്ട് കുല്ലത്തോ അതിൽ കൂടുതലോ ഉണ്ട്, പകർച്ചയില്ലതാനും, എന്നാൽ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോ ഫർളായ തഹാറത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ആവാൻ പാടില്ല എന്ന് പറഞ്ഞത് രണ്ട് കുല്ലത്തിൽ താഴെയുള്ളതാണെങ്കിലാണ്. ഇപ്പൊ സാധാരണ പഴയ ഹൗബുകളൊക്കെ അങ്ങനെയാണല്ലോ, ഈ ഇരുന്ന് കാണ്ടായിരുന്നല്ലോ കൊടുക്കല്. അപ്പോ മുഖം കഴുകിയ വെള്ളവും കൈ കഴുകുന്ന വെള്ളവും ഒക്കെ ഈ ഹൗബുക്ക് തന്നെയല്ലേ അങ്ങോട്ട് തന്നെയല്ലേ വീഴുന്നത്? അപ്പോൾ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണല്ലോ എന്ന പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൗദുകളിൽ ധാരാളം വെള്ളം ഉണ്ടാവും, രണ്ട് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നജസിന് ശുദ്ധിയാക്കുന്ന വെള്ളമാണെങ്കിലും അങ്ങനെ തന്നെ രണ്ട് കൊല്ലത്തോ അതിൽ കൂടുതലോ ഉണ്ടാവുകയും അവിടെ പക്ഷേ ഒരു ഉപാധി ഉണ്ട്, പകർച്ച ഇല്ലാതിരിക്കുകയും കൂടി വേണം. പകർച്ച കുറഞ്ഞ പകർച്ചയാണെങ്കിലും നജസ് കൊണ്ട് പകർച്ച വന്നാൽ വെള്ളം നജസാവും, അത് എത്ര കൊല്ലത്തുണ്ടെങ്കിലും പകർച്ച വന്നാൽ നജസാവും. അപ്പോ നജസിൽ കഴുകാൻ ഉപയോഗിക്കപ്പെട്ട വെള്ളം അധികരിച്ചതാകുമ്പോൾ ഒരു ഉപാധി പകർച്ച ഇല്ലാതിരിക്കണം എന്ന ഉപാധി കൂടി ഉണ്ട്. തെർക്കീബ് ഹാലാണെന്ന് വരുത്തിയതാ. ഇപ്പൊ കലീൽ എന്ന് പറഞ്ഞ എത്ര, പണ്ട് നമ്മളെ കൊളത്തൂര് സഖാഫി ഉസ്താദൊക്കെ സാധാരണ സലാം സുല്ലമിനെ കളിയാക്കാൻ വേണ്ടിട്ട് അല്പം ശുക്രം പുറപ്പെട്ടാൽ കുഴി നിർബന്ധാവൂല എന്ന് പറഞ്ഞു. ഈ അല്പം എന്ന് പറഞ്ഞ എത്ര, രണ്ട് കൊല്ലത്തിൽ താഴെയുള്ളതെന്നോ? അപ്പോ കുളി നിർബന്ധമാണെങ്കിൽ രണ്ട് കൊല്ലത്തന്നെങ്കിലും വേണമെന്നാണോ എന്ന് ചോദിക്കുന്നത് വെറും തമാശയല്ല. ഫിഖ്ഹിൽ സാധാരണ വെള്ളത്തെ പരിചയപ്പെടുത്തുന്നിടത്ത് കലീല് കസീർ, കുറഞ്ഞത് അധികരിച്ചത് എന്ന് പറയല്, രണ്ട് കൊല്ലത്തിൽ താഴെയുള്ളതൊക്കെ കുറഞ്ഞത് എന്നാണ് തഹാറത്തിന്റെ ബാബില് പറയുക. രണ്ട് കൊല്ലത്തോ അതിൽ കൂടുതലുണ്ടെങ്കിൽ അധികരിച്ചത് എന്നാ. അപ്പൊ അധികരിച്ചത് വേണമെങ്കിൽ രണ്ട് കൊല്ലത്ത് എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഹുക്കും അങ്ങനെ തന്നെ, അതാപ്പ പറയുന്നത്. അപ്പൊ രണ്ട് കൊല്ലത്തിൽ താഴെയുള്ളൂ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം, അപ്പോഴാണ് അത് മുത്തലഖല്ലാതായി മാറും, മുസ്താമലി എന്ന ഹുക്കും വന്നിട്ട് അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റാതെ വരും എന്ന് പറഞ്ഞത്. അപ്പൊ ഫൈൻ ജുമിഅൽ മുസ്താമലു, ഇങ്ങനെ കുളിയുടെയോ അല്ലെങ്കിൽ ഉദുവിന്റെയോ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഉദാഹരണം, ഇപ്പൊ പൈപ്പിൽ നിന്നൊക്കെയാണല്ലോ അധികം ഒതു കൊടുക്കുന്നത്, ഈ വെള്ളം ഒലിച്ചു പോകുന്നത് ഒരു വലിയ കുളത്തിൽ ഒരുമിച്ച് കൂടുന്നു. ഓരോരുത്തരും ഒതു കൊടുക്കുന്ന വെള്ളം കുറേശ്ശെ ഉണ്ടാവുള്ളൂ. അതങ്ങനെ ഒലിച്ചു ചെന്ന് 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 ഒരു ടാങ്കിൽ നിറഞ്ഞു. അങ്ങനെ ടാങ്കിൽ ഒരുപാട് 10ഓ 15ഓ കൊല്ലത്തൊക്കെ ആയി. എന്നാ പിന്നോട് കുഴപ്പമില്ല. അതാ ഫൈൻ ജുമിഅൽ മുസ്താമലു, ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളത്തെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഫബലഗ, അങ്ങനെ ആ മുസ്താമലായ വെള്ളം എത്തിക്കഴിഞ്ഞു. കുല്ലത്തെ, ഇനി രണ്ട് കുല്ലത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ ഫമുത്തഹിറുൻ, അപ്പൊ അതിന് തഹൂറായ വെള്ളം എന്ന് പറയും. മുത്തഹിർ അറിയാം, മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും സ്വയം ശുദ്ധിയുള്ളതും, അതിനാണ് നമ്മൾ അപ്പുറത്ത് തഹൂർ എന്നും പറയും. അത് തന്നെ മാവു മുത്തലഖ് എന്നും പറയുന്നു. ഒരേ ആശയത്തിനാണ് അതൊക്കെ. ഏതുപോലെ മുസ്താമന ഫർളിൽ മുസ്താമലായ വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടത് രണ്ട് കുല്ലത്ത് കഴിഞ്ഞാൽ അത് തഹൂറാവുന്നു. ഏതുപോലെ കമാലോ ജുമിയാൽ മുത്തലജ്ജസു, മുത്തലജ്ജസു രണ്ടുമുണ്ട്. നജസാകപ്പെട്ട വെള്ളം എന്ന് പറഞ്ഞാൽ നജസിനെ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഫമലഗ കുല്ലത്തൈനി, അങ്ങനെ ആ നജസിനെ ശുദ്ധിയാക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളവും തന്നെ നേരത്തെ അശുദ്ധി ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെ ഒരുമിച്ച് കൂട്ടപ്പെട്ട് രണ്ട് കുല്ലത്ത് പൂർത്തിയായാൽ അവിടെ വലം മെത്തയ്യർ അത് കൂട്ടി പറയണം. വെള്ളത്തിന് നേരിയ തോതിലുള്ള പകർച്ച പോലും ഇല്ല. അതാ വൈകും കല്ലാന്നാണ്, ഈ പകർച്ച തോനെ വേണമെന്നില്ല, കുറഞ്ഞ പകർച്ചയാണെങ്കിലും മതി. അപ്പൊ കുറഞ്ഞ തോതിലെങ്കിലും ഉള്ള പകർച്ച ഇല്ലാതിരിക്കുകയും രണ്ട് കൊല്ലത്ത് തികയുകയും ചെയ്താൽ അങ്ങനെയല്ല. ഫബലഗ കൊല്ലത്തെ, ഇനി എത്രയ്യർ, രണ്ട് കൊല്ലത്ത് പൂർത്തിയായി, വെള്ളത്തിന് പകർച്ച തീരെ ഇല്ലാതെ വന്നു.
ഇങ്ങനെ നജസിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം രണ്ട് കൊല്ലത്ത് പൂർത്തിയായി, അല്ലെങ്കിൽ ഫർളായ തഹീറിൽ ഉപയോഗിച്ച വെള്ളം രണ്ട് കൊല്ലത്ത് പൂർത്തിയായി. പക്ഷേ കുളിയുടെ ഇങ്ങനെ രണ്ട് കൊല്ലത്ത് തികഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വയും കല്ല പാഴ്ത്തു. ഈ തികഞ്ഞ രണ്ട് കൊല്ലത്ത് തികഞ്ഞ മുസ്താമലായ വെള്ളമോ നജസിന് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് അതൊരുമിച്ച് കൂട്ടി രണ്ട് കൊല്ലത്ത് തികഞ്ഞ് പകർച്ചയില്ലാത്ത ആയ ആ വെള്ളം പിന്നെ കുറഞ്ഞു, എങ്ങനെ ബി തഫ്രീഖിഹി, അതിനെ വേർതിരിച്ചു എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഉപ്പ് കൊടുക്കുന്ന വെള്ളമൊക്കെ വാടെ, അല്ലെങ്കിൽ കുളിക്കുന്ന വെള്ളമൊക്കെ വാടെ പോയിട്ട് ഒരു ടാങ്കിയിൽ നിറയാണ്. ഈ ടാങ്കിയിൽ ഒരുപാട് കൊല്ലത്ത് വെള്ളമുണ്ട്. ആ വെള്ളം ബക്കറ്റിലോ അതല്ലെങ്കിൽ ചെറിയ കപ്പിലോ ഒക്കെ കോരിയെടുത്തു, എന്നാലും അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, രണ്ട് കൊല്ലത്ത് തഴഞ്ഞോടുകൂടി വെള്ളം തുഹൂറായി. ഇനി തുഹൂറായ വെള്ളം അതിൽ നിന്ന് കോരിയെടുത്ത് ഇപ്പൊ രണ്ട് കൊല്ലത്ത് തഴഞ്ഞിട്ടില്ലല്ലോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. രണ്ട് കൊല്ലത്ത് തഴഞ്ഞപ്പോ തുഹൂർ എന്ന ഹുക്കുമ വന്നു കഴിഞ്ഞു. ഈ ഹുക്കുമ വന്നു കഴിഞ്ഞ വെള്ളം ഇനി അവിടുന്ന് കോരിയെടുത്ത് ഉപയോഗിക്കുമ്പോൾ രണ്ട് കൊല്ലത്ത് വേണമെന്നില്ല. അതുപോലെ തന്നെ നജസിൽ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരുമിച്ച് കൂട്ടി രണ്ട് കൊല്ലത്ത് തഴഞ്ഞു, നോക്കുമ്പോ പകർച്ചകളൊന്നുമില്ല, ഇപ്പൊ തുഹൂറായി. ഇനി അത് അത് പാത്രത്തിൽ കോരിയെടുത്ത് അതുകൊണ്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോ തുഹൂറ് എന്ന ഹുക്കുമ് രണ്ട് കൊല്ലത്ത് തഴഞ്ഞ് പകർച്ചയില്ലാതെ വന്നപ്പോൾ തുഹൂറ് എന്ന ഹുക്കുമ് വന്നു കഴിഞ്ഞു വെള്ളത്തിന്. അങ്ങനെ വന്നതിന് ശേഷം പിന്നെ രണ്ട് കൊല്ലത്തിൽ താഴെ പോയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത്രയും പറഞ്ഞ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു, അറിയപ്പെട്ടു. എന്താണ് അറിയപ്പെട്ടത്? അല്ലല്ലിസ്തിമാര, വെള്ളം മുസ്തമലാവുക എന്ന് പറയുന്ന ഈ ഹുക്കുമ് ഫർളായ ശുദ്ധീകരണത്തിലോ നജസിനെ ശുദ്ധീകരിക്കുന്ന ഫർളിലോ ഉപയോഗിച്ച വെള്ളം മുസ്തമലാണ് എന്ന് പറയുന്ന ഇസ്തിമാര എന്ന ഹുക്കുമ് ലായസ്ബുത്തു, അത് സ്ഥിരപ്പെടുകയില്ല, ഇല്ലാ മാ ഖില്ലത്തിൽ മായി, വെള്ളം രണ്ട് കൊല്ലത്തിൽ താഴെ ഉണ്ടാവുമ്പോഴല്ലാതെ വെള്ളത്തിന് മുസ്തമര എന്ന ഹുക്കുമ് വരുന്നില്ല. രണ്ട് കൊല്ലത്തോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിന് ഫർളിൽ ഉപയോഗിച്ചാലും വേണ്ടിയില്ല, നജസ് ശുദ്ധിയാക്കാൻ ഉപയോഗിച്ചാലും വേണ്ടിയില്ല, എത്ര വട്ടം ഉപയോഗിച്ചാലും അത് മുസ്തമര എന്ന ഹുക്കുമ് വരില്ല. മുസ്തമര എന്ന ഹുക്കുമ് വരിക ഫർളിൽ ഉപയോഗിക്കുകയോ നജസ് ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്ന വെള്ളം രണ്ട് കൊല്ലത്തിൽ താഴെ ഉണ്ടാവുമ്പോൾ മാത്രമാണ് മുസ്തമര എന്ന ഹുക്കുമ് വരികയുള്ളൂ. മാത്രവുമല്ല, ഐ വബഅദ ഫസ്ലിഹി, ആ വെള്ളം വേർപിരിഞ്ഞതിന് ശേഷവും അല്ലാതെ മുസ്താമലി എന്ന ഹുക്മ വരൂല. എന്തിൽ നിന്നിട്ട് വേർപിരിയ? അനിൽ മഹല്ലിൽ മുസ്താമലി, ഉപയോഗിക്കപ്പെടുന്ന സ്ഥലത്തിൽ നിന്നും പിരിയുകയും വേണം, അപ്പോഴേ എന്ത് വരുള്ളൂ, മുസ്താമലി എന്ന് വരുള്ളൂ. എന്ന് പറഞ്ഞാലിപ്പോ ഒരാളിപ്പം രണ്ട് ഉള്ളം കൈ കൊണ്ട് വെള്ളം കോരി, എന്തിനാ വെള്ളം കോരിയത്? കൈ കഴുകാൻ വേണ്ടിയിട്ട്. മുട്ടു ഉൾപ്പെടെ കൈ കഴുകൽ ഫറളാണല്ലോ, അതിന് വേണ്ടിയിട്ടാ കോരി. ഈ വെള്ളം കയ്യില് ഇങ്ങോട്ട് മേൽപോട്ട് ഒഴുക്കി, അങ്ങനെ മുഴങ്കൈ വരെ നിന്ന്, മുഴങ്കൈ കഴിഞ്ഞിട്ട് തോളം കൈ വരെ എത്തി, അവിടുന്ന് പോന്നിട്ട് കഴുത്തിന്റെ അടുത്ത് എത്തിയാൽ വെള്ളം വേർപിരിഞ്ഞ വിധിയായി. അതുവരെ വെള്ളം ഈ അവയവത്തിൽ നിന്ന് പിരിഞ്ഞിട്ടില്ല. പിരിയാത്തോടത്തോളം കാലം ഈ വെള്ളം മുസ്തമലാവൂല. എന്ന് പറഞ്ഞാൽ എന്താ, കൈ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം കോരിയതോടുകൂടി തന്നെ ഉള്ളം കൈ ശുദ്ധിയായല്ലോ. അപ്പൊ ഉള്ളം കൈ ശുദ്ധി അതിന് ഫറലല്ലേ? അതെ, ആ ഫറലിൽ ഉപയോഗിച്ച വെള്ളം തന്നെയാണല്ലോ മുഴങ്കയിലേക്ക് വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഈ അവയവത്തിൽ നിന്നിട്ട് വേർ പിരിഞ്ഞിട്ടില്ല. ഈ അവയവത്തിൽ നിന്നിട്ട് വേർ പിരിയുകയും വേണം, ഈ വേർ പിരിഞ്ഞ വെള്ളം രണ്ട് കൊല്ലത്തിൽ താഴെ ആവുകയും വേണം, അപ്പോഴേ മുസ്താമലിൽ നിന്നുള്ള ഹുക്മ വരുള്ളൂ. അപ്പൊ രണ്ട് ഉപാധി, ഒന്ന് രണ്ട് കൊല്ലത്തിൽ താഴെയുള്ളതാണെന്നും, രണ്ട് ഏത് സ്ഥലത്തെ ഫർളിലാണോ ഉപയോഗിക്കുന്നതെങ്കിൽ ആ സ്ഥലത്തിൽ നിന്ന് നിയമപരമായി മുഫസിലായി വേർതിരിയണം, അപ്പോഴേ ഹുക്കുമ വരുള്ളൂ എന്നർത്ഥം. ഈ വേർപിരിയ എന്ന് പറയുന്ന പോലെ ഹുക്കുമൻ, അത് ബാഹ്യമായി പിരിഞ്ഞിട്ടില്ലെങ്കിലും നിയമപരമായി പിരിഞ്ഞാ മതി, എന്നാൽ എന്താവും, മുസ്താമലാവും. അതെങ്ങനെ ബാഹ്യമായി പിരിയാതെ നിയമപരമായി പിരിയാന്ന് പറയുന്നത്? കാഞ്ചാവസ, ഈ കൈ കഴുകാൻ ഉപയോഗിച്ച വെള്ളം വിട്ട് കിടക്കും പോലെ, മങ്കിബൽ മുത്തവല്ലി, വുദു ചെയ്യുന്നവന്റെ മങ്കിബ് ചുമര്, ചുമര് വരെ കൈയാണ്.
കൈ കഴുകുന്ന ഫർള് മുട്ട് വരെ ഉള്ളെങ്കിലും ചുമര് വരെ കഴുകൽ സുന്നത്തുണ്ട്. അപ്പൊ അതുവരെ എത്തുമ്പോ വേർ പിരിഞ്ഞു എന്ന് പറയാൻ പറ്റൂല. അവിടെ നിന്ന് മേപ്പോട്ട് പോയാൽ പിരിഞ്ഞു എന്നായി. പക്ഷേ വെള്ളം താഴത്ത് കൊളിച്ചോളന്നില്ല, ഈ ചുമരിൽ നിന്നിട്ട് മേപ്പോട്ട് കയറി കഴിഞ്ഞാൽ വെള്ളം പിരിഞ്ഞ ഹുക്കുമിലായി. ബാഹ്യമായി ഇപ്പോഴും ആ അവയവത്തിലൂടെ അങ്ങനെ ഒലിച്ചു പോകുക തന്നെയാണ്. എന്നാലും അവിടെ ഹുക്കുമം പിരിഞ്ഞു എന്ന് വരും. അല്ലെങ്കിൽ ആ ഉറുക്കുമത്ത ഹൂ കാൽമുട്ടും കഴിഞ്ഞ് തൊടയിലേക്ക് ഇങ്ങോട്ട് കയറി നെരിയാണി ഉൾപ്പെടെ കൈകളെ വുജൂബുള്ളെങ്കിലും മുട്ട് വരെ കൈകൾ സുന്നത്തുണ്ട്. അപ്പൊ ആ മുട്ട് വരെ എത്തി നിൽക്കുമ്പോഴൊക്കെ വെള്ളം ഈ അവയവത്തിൽ നിന്ന് പിരിഞ്ഞു എന്ന് വിധിയില്ല. മുട്ടിന്റെ മേപ്പോട്ട് കയറിയാൽ അവയവത്തിൽ നിന്ന് പിരിഞ്ഞു എന്നുള്ള ഹുക്കുമായി. അപ്പം ബാഹ്യമായില്ലെങ്കിലും നിയമപരമായെങ്കിൽ നിലക്കെങ്കിലും ഈ അവയവത്തിൽ നിന്ന് പിരിഞ്ഞതിന്റെ ശേഷം രണ്ട് കുലത്തിൽ താഴെ വരുമ്പോഴാണ് മുസ്തമരി എന്ന വിധി വരുന്നത് എന്ന്. അവിടെ പിന്നീട് പിന്നെ ആന്തലി മഹല്ലിഹി പഴയ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വന്നാലും വേണ്ടില്ല, വെള്ളം മുസ്തമരാവും. ഇപ്പൊ പറഞ്ഞേക്ക് കൈ കഴിക്കുക, വെള്ളം ചുമലിൽ നിന്ന് കുറച്ച് മേപ്പോട്ട് പോയിട്ട് പിന്നെ കീപ്പോട്ട് തന്നെ ഒലിച്ചു വന്നു, എന്നാൽ അത് മുസ്തമരി തന്നെയാണ്. അതുപോലെ തന്നെ മുട്ടിന്റെ മേപ്പോട്ട് തൊട വരെ കയറിയ വെള്ളം കീപ്പോട്ട് തന്നെ ഒലിച്ചു വന്നു, എന്നാൽ അത് മുസ്തമര. അതല്ലെങ്കിൽ ഒരു കയ്യിൽ നിന്നിട്ട് മറ്റേ കയ്യിലേക്ക് നീങ്ങി, എന്നാലും അങ്ങനെ തന്നെ. അപ്പോ ഈ രണ്ട് നിബന്ധന, രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളമായിരിക്കുക എന്നും അതോടുകൂടി കഴുകപ്പെടുന്ന അവയവത്തിൽ നിന്നും വിട്ടുപിരിയുക എന്നും, ഈ രണ്ട് ഉപാധി ഉണ്ടാവുമ്പോൾ മാത്രമാണ് വെള്ളം മുസ്തമലാകുന്നത്. അവയവത്തിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് മുസ്തമലാവൂല, രണ്ട് കുല്ലത്തോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതും മുസ്തമലാവൂല. എന്നാൽ ഇതിങ്ങനെ അങ്ങോട്ട് കയ്യുമ്പോ കൂടെ ഒലിച്ചെന്നതാണല്ലോ, ഇവിടെ വിട്ടു പിരിഞ്ഞാലും കുഴപ്പമില്ലാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടതാ പറയുന്നത്. നയം അവരി സ്ഥിതറാക്കിന്റെ നയമാ ഇങ്ങനെ പറഞ്ഞതിൽ നിന്നിട്ട് ഒരു സ്ഥിതറാക്കി ലാക്കി അർത്ഥത്തിന് ലായുറു ഫിൽ മുഹദിസി, ചെറിയ അശുദ്ധിക്കാരന് മുതിറല്ല എന്ന് പറഞ്ഞാൽ വെള്ളം മുസ്താമരി എന്ന ഹുക്കുമ വരൂലാന്ന്. അവിടെ ലായുറു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. എന്ത് ഇൻഫിസാലുൽമായി വെള്ളം പിരിഞ്ഞു വരൽ, ബിനൽ കഫി മുങ്കയിൽ നിന്നും ഇലസായി മുഴങ്കയിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ മുങ്കയിൽ കയറി കോരിയെടുത്ത വെള്ളം കൈകൊണ്ട് ഇങ്ങനെ മറിക്കുമ്പോ ഒലിച്ചിങ്ങനെ വരിക സാധാരണഗതിയിൽ ചെയ്യുക, അപ്പൊ പിരിയാതെ അവയവത്തിലൂടെ വരികയാണ്. ആ സ്ഥാനത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് ഈ ഉള്ളം കൈയിൽ നിന്നിട്ടും മുഴങ്കയിലേക്ക് പെട്ടെന്ന് ഇടാക്കാൻ പോകുമ്പോ എന്തായിപ്പോയി, വെള്ളം ഉള്ളം കൈയിൽ നിന്നിട്ട് തെറിച്ചിട്ട് മുഴങ്കയിലേക്ക് വന്ന് വീണു, ഒലിച്ച് എന്നൊക്കെയല്ല. അപ്പോ മുങ്കയിൽ നിന്നിട്ടും വെള്ളം വേർപിരിഞ്ഞ് മുഴങ്കയിൽ വന്ന് വീഴുകയാണല്ലോ ചെയ്തത്. അപ്പൊ സംഗതി വെള്ളം അവയവത്തിൽ നിന്നിട്ട് പിരിഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താ, കൈ ഒരവയവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു അവയവത്തിൽ സാധാരണഗതിയിൽ ഉള്ളം കൈയിൽ നിന്നിട്ടും മുഴങ്കയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തെറിച്ചു വരൽ സാധ്യതയുള്ളതായതുകൊണ്ട് അത് ഇസ്തമാലിന്റെ ഹുക്കും വരുന്നില്ല. സംഗതി ബാഹ്യമായി എന്താണെന്നും അവയവത്തിൽ നിന്നിട്ട് പിരിയുന്നുണ്ട് എങ്കിൽ പോലും പിരിഞ്ഞ ഹുക്കും അതിന് വരുന്നില്ല എന്നർത്ഥം. അതുപോലെ തന്നെ വലാഫിൽ ജുനുബി, ജനാബത്ത് കുളിക്കുന്നവനിൽ പ്രശ്നമില്ല, മുഹിറല്ല. എന്ത് ഇൻഫിസാലുഹു, ഈ വെള്ളം അവയവത്തിൽ നിന്നിട്ട് പിരിഞ്ഞ് മറ്റൊരവയത്തിലേക്ക്, മിനറൈസി തലയെ പാർന്ന വെള്ളം ആ തലയിൽ നിന്നിട്ട് ഇങ്ങനെ ഒലിച്ചു വരലാണ് സാധാരണ. എന്നാൽ ഒലിച്ചു വരുന്നതിന് പകരം ഇലാനഹവി സോദിരി, നെഞ്ഞ് അരക്കെട്ട് കാല് പോലത്തേക്ക് തലയിൽ നിന്നിട്ടും വെള്ളം തെറിച്ചു വരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താണ്, കുളിക്കുന്നവനെ സംബന്ധിച്ച് ശരീരം ഒന്നിച്ച് ഒരവയവമാണ്. അതോടുകൂടി തലയിൽ വെള്ളം പാർന്നാൽ സാധാരണഗതിയിൽ ഒലിച്ചു വരലാണെങ്കിൽ പോലും കീപ്പോട്ട് തെറിക്കുക എന്ന് സർവ്വസാധാരണമാണ്. അതുപോലെ തന്നെ കൈ കഴുകുന്ന സമയത്ത് ഉള്ളം കൈയിൽ നിന്നിട്ട് മുഴങ്കയിലേക്ക് ഒലിച്ചു വരലാണ് സാധാരണയെങ്കിലും മുഴങ്കയിലേക്ക് തെറിച്ചു വീഴാൻ സാധാരണ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ മുൻഫസിലിന്റെ ഹുക്കുമ് വരുന്നില്ല. ഈ പറഞ്ഞതിന്റെ ഒരു മാനദണ്ഡം പറഞ്ഞ എന്താ, മിമ്മാഫു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തെറിച്ചു വീഴൽ സാധാരണഗതിയിൽ പതിവുള്ള അതപ്പൊ തലേ പാർന്ന തലേന്ന് കീപ്പോട്ട് ഇങ്ങനെ ഒലിച്ചു വരലും അതോടുകൂടി തന്നെ തെറിച്ചു വീഴലും രണ്ടും സാധാരണ. കയ്യിൽ നിന്നിട്ട് മുഴങ്കയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഒലിച്ചു വരുമ്പോലെ തന്നെ തെറിച്ചു വരാനും സർവ്വസാധാരണമാണ്. ഇങ്ങനെ പതിവായ വാരിപായ നിലക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് തെറിക്കൽ പതിവുള്ള അത്തരം സ്ഥലത്ത് അവയവങ്ങളിൽ നിന്ന് പിരിഞ്ഞതായി കണക്കാക്കേണ്ടതില്ല എന്ന്. ചെറിയൊരു വിഷയമാണ്.
പക്ഷെ ചെറിയ വിഷയമാണെങ്കിലും കുറച്ച് പ്രാധാന്യമുള്ള വിഷയമാണ്. ആ ഇത്തിറാഫിന്റെ മസലയാണ് പാപ്പാ പറയുന്നത്. ഇത്തിറാഫിന്റെ മസല അത് നമ്മളെ ബാവസ്താദ് പറയുന്ന ആ ശൈലി ആവൂല ഫത്വുൽമൈനിന്റെ ശൈലി. കാരണം ഫത്വുൽമൈനിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ സർവ പഴയ ഇബാറത്തിന്റെ ശൈലിയായിരിക്കും. അത് ആ രീതിയിലാണ് അതിന്റെ രീതി ഉണ്ടാകുക. അതേസമയത്ത് ബാവസ്താദിന്റെ ഖുലാസയാകുമ്പം അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ലളിതമായ ശൈലിയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് അത് വേഗം മനസ്സിലാവും. അവിടെ പറഞ്ഞ വിഷയം തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണത് ഫറോൻ? ഇപ്പൊ നമ്മള് മുസ്തൈമലിന്റെ ഹുക്കും പറഞ്ഞോടത്ത് പ്രത്യേകം പറയേണ്ട ഒരു വിഷയമാണ്. ലോ അദ്ഖലൽ മുതവള്ളിഉ, വുദു ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വുദു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി പ്രവേശിപ്പിച്ചാൽ, കടത്തിയാൽ, എന്തിനെ? യദഹു, തന്റെ കയ്യെ. എങ്ങനെയാണ് കടത്തിയത്? ബിഖസ്ദിൽ ഉസ്ലി അനിൽ ഹദസി, അശുദ്ധിയിൽ നിന്നിട്ട് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് എന്ന ഉദ്ദേശത്തോടു കൂടി. വലിയ ശുദ്ധി ഉയർത്തവനാണെങ്കിൽ വലിയ ശുദ്ധി ഉയർത്താൻ എന്ന ഉദ്ദേശത്തോടു കൂടി, അതല്ലെങ്കിൽ ചെറിയ ശുദ്ധി ഉയർത്തുന്നവനാണെങ്കിൽ ചെറിയ ശുദ്ധിയെ ഉയർത്താൻ എന്ന ഉദ്ദേശത്തോടു കൂടി വെള്ളത്തിൽ കൈയിട്ടു. വുദു ചെയ്യുന്നവനാണെങ്കിൽ വുദുവിന്റെ നിയ്യത്തിന്റെ ശേഷം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശുദ്ധീകരിക്കാതെ എന്നൊന്നും പ്രത്യേകം കരുതിയിട്ടില്ല. പക്ഷെ എപ്പോഴാണത്? ബാദനീയത്തിൽ ജുനുബി, ജനാബത്തുകാരൻ ജനാബത്തിന് ഉയർത്തുന്നു എന്ന നീയത്ത് ചെയ്തതിന് ശേഷം. വുദു ചെയ്യുന്നവനാണെങ്കിലോ ഔതസിലീസി വജിഹിൽ മുഹദിസി, ചെറിയ ശുദ്ധിക്കാരനാണെങ്കിൽ മുഖം മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം ബാക്കിയുള്ള ഫർളായ ഉപയോഗത്തിന് എന്ന് കരുതിയാലും വേണ്ടിയില്ല, ഒന്നും കരുതിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. കാരണം എന്താ? മുഖം മൂന്ന് വട്ടം കഴുകി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം കരുതിയാലും കരുതിയിട്ടില്ലെങ്കിലും ഒരു വുദു ചെയ്യുന്നവരെ സംബന്ധിച്ച് പിന്നെ ഫർളായ കഴുകൽ കൈ രണ്ടും മുട്ടുൾപ്പെടെയുള്ള കഴുകലാ. അപ്പൊ ആ കഴുകാൻ വേണ്ടി എന്ന് കരുതിയാലും വേണ്ടിയില്ല, ഇനി ഒന്നും കരുതാതിരുന്നാലും വേണ്ടിയില്ല. അതുപോലെ തന്നെ ജനാബത്തുകാരൻ ജനാബത്ത് കുളിക്കുന്നു എന്ന നിയ്യത്ത് ചെയ്തതിന് ശേഷം എപ്പം വെള്ളത്തിൽ കൈയിട്ടാലും. അപ്പൊ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, വുദു ചെയ്യുന്ന ഒരു മനുഷ്യൻ മുങ്കൈ ഏകുമ്പോ കൈ പാത്രത്തിൽ കോരിയെടുത്തു, വായിൽ വെള്ളം കൊപ്പിളിക്കാൻ വേണ്ടിയിട്ട് കോരിയെടുത്തു, മുഖം കഴുകാൻ വേണ്ടിയിട്ടും കോരിയെടുത്തു. അവിടെ ഒന്നും പ്രത്യേകം ഇത്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യണം എന്നില്ല. കാരണം എന്താ? മുങ്കൈ കഴിയുന്ന സുന്നത്തേ ഉള്ളൂ, സുന്നത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് മുസ്താമലാവൂല. വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ട് സുന്നത്തേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച വെള്ളം മുസ്താമലാവൂല. പിന്നെ നെയ്യത്തോടുകൂടി ആദ്യം മുഖം കഴുകാണ്. മുഖം കഴുകാൻ വേണ്ടിയിട്ട് കോരുമ്പം കൈയിട്ടാൽ വെള്ളം മുസ്താമലാവൂലല്ലോ. കാരണം എന്താ? ഫർളിൽ ഉപയോഗിക്കൽ മുഖത്ത് വരുമ്പോഴല്ലേ ഉള്ളൂ. അപ്പോ ഒരു പക്ഷേ മുഖം കഴുകിയതിന്റെ ശേഷം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് എന്ന് കരുതിക്കൊണ്ട് കോരി, അല്ലെങ്കിൽ മൂന്ന് വട്ടം മുഖം കഴുകിയതിന് ശേഷം പിന്നെ വെള്ളം ഒരു കരുത്തും വേണ്ട, പ്രത്യേകിച്ച് കരുത്തൊന്നുമില്ല. ചെറിയ ശുദ്ധി വരുത്തുന്ന നെയ്യത്തോടുകൂടി മുഖം ഒരു വട്ടം കഴുകി, രണ്ടു വട്ടം കഴുകി, മൂന്ന് വട്ടം കഴുകി, പിന്നെ ഇനി അവൻ കരുതിയാലും കരുതിയിട്ടില്ലെങ്കിലും ഇനി അവന്റെ മേൽ ഫർളാവുന്നത് കൈമുട്ടോട് ഉൾപ്പെടെ കഴുകാനാണ് ആ സമയത്ത്. അപ്പൊ ജനാബത്തുകാരൻ ജനാബത്ത് ഉയർത്തുന്നു എന്ന നെയ്യത്തോട് കൂടി എപ്പം വെള്ളത്തിൽ കൈയിട്ടാലും, വുദു ചെയ്യുന്നവനാണെങ്കിൽ അശുദ്ധി ഉയർത്താൻ എന്ന നെയ്യത്ത് ചെയ്തതിന് ശേഷം മുഖം കഴുകി കഴിഞ്ഞിട്ട് അവൻ വെള്ളത്തിൽ കൈയിട്ടു. മൂന്നും കൈകഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞാൽ മൂന്നുവട്ടം കൈകളാണല്ലോ സാധാരണ സുന്നത്ത്. ഇനി ഔ ബഅദൽ ഗുസ്ലത്തിൽ ഊല, മുഖം ഒരുവട്ടേ കഴുകിയിട്ടുള്ളൂ. ഒന്നൊരു വട്ടം മുഖം കഴുകിയതിന് ശേഷം തന്നെ ഇവൻ വെള്ളത്തിൽ കൈയിട്ടു. അതെപ്പോഴായും കസദല്ലിഖത്തെ സാറാലിഹ, ഫർള് ഒരു വട്ടം കഴുകലല്ലേ ഉള്ളൂ, ആ ഒരു വട്ടത്തിന്റെ മേൽ ചുരുക്കുന്നു എന്ന് കരുതി. അപ്പൊ ഒരു വട്ടം മാത്രം മുഖം കഴുകുന്നതിനാണ് ഉദ്ദേശമുള്ളൂ. അങ്ങനെ കഴുകി ഒരു വട്ടം കഴുകിയതിന് ശേഷം ഇനി മുഖം കഴുകാൻ ഉദ്ദേശമില്ല. അപ്പൊ പിന്നെ അടുത്ത് ഫർളാകുന്നത് കൈയാണ്. അപ്പൊ കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എങ്ങനെ കൈയിട്ടു? തുടക്കത്തിൽ പറഞ്ഞു കൊടുത്തത് ലോ അത് ഖലൽ മുതവള്ളിഉ യദഹു എന്ന് പറഞ്ഞു. വുദു ചെയ്യുന്നവൻ കൈയിട്ടു. എപ്പോ? ഒരുപക്ഷെ മുഖം മൂന്നുവട്ടം കഴുകിയതിന് ശേഷം
അതല്ലെങ്കിൽ ഒരു വട്ടം മാത്രമേ കഴുകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനുശേഷം, അല്ലെങ്കിൽ വലിയ ശുദ്ധിക്കാരും വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്ത് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കൈയിട്ടു. എങ്ങനെ കൈയിട്ടു? അവിടെ പ്രശ്നം. ബിലാനിയത്തി അത്തറാഫിൻ, തിറുത്തറാഫിന്റെ നെയ്യത്ത്, അതാ വെള്ളം കോരിയെടുക്കുക എന്ന നെയ്യത്ത്. ആ നെയ്യത്ത് ഇല്ലാതെ മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം ഉതൂർക്കുന്നവൻ വെള്ളത്തിൽ കൈയിട്ടു, അല്ലെങ്കിൽ വലിയ ശുദ്ധിക്കാരൻ ജനാബത്തിന് ഉയർത്തുന്നു എന്ന് നെയ്യത്ത് ചെയ്തതിനു ശേഷം വെള്ളത്തിൽ കൈയിട്ടു. ഈ കൈയിടുമ്പോൾ കോരിയെടുക്കുക എന്ന ഉദ്ദേശം കരുതിയില്ല. കോരിയെടുക്കുക എന്നല്ലെങ്കിൽ വല കസദ അഹദൽ മായിലി വർണ്ണി നാഹറ, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വെള്ളം കോരുന്നു എന്ന് കരുതിയില്ല എന്ന് പറഞ്ഞാൽ ദാഹിച്ച ഒരാൾക്ക്, അങ്ങനെ ദാഹിച്ചതിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എന്ന് കരുതി കോരിയ കുഴപ്പമില്ല. അതല്ലെങ്കിൽ ചെരുപ്പും കുറച്ച് അഴുക്കുണ്ട്, ആ ചെരുപ്പ് നിവൃത്തിയാക്കാൻ വേണ്ടി എന്ന് കരുതിയിട്ട് വെള്ളം കോരിയുന്നു, ആ കുഴപ്പമില്ല. അത് വർണ്ണനാഹറ, ശുദ്ധീകരണമല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു നിശ്ചിത ആവശ്യത്തിന് വേണ്ടി എന്നും കരുതിയിട്ടില്ല. ഉത്തറാഫ് അഥവാ ശുദ്ധീകരിക്കാൻ വേണ്ടി കോരിയെടുക്കുകയാണ് എന്നും കരുതിയിട്ടില്ല. എന്നാൽ ഈ വെള്ളം മുസ്താമലായി തീരും, ബിൻ നിസ്ബത്തിൽ ഗൈരിയദിഹി, ഈ കൈ അല്ലാത്ത മറ്റു ഭാഗത്തെ കൊള്ള ചേർത്തി വെക്കും. കയ്യിന് കുഴപ്പമില്ല, കയ്യിൽ കോരി വെള്ളം കയ്യിൽ ഉപയോഗിക്കുക, അതിനപ്പുറം വേറെ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ഫലഹു, ഈ കോരിയെടുത്തവന് പറ്റുമയോ സുല ബിഹ ബിമാഫിഹ, ഈ കയ്യിൽ കോരിയെടുത്ത വെള്ളം കൊണ്ട് കഴുകുക, ബാക്കി സായിദിഹ മുഴുവൻ കയ്യിലെ ബാക്കി ഭാഗമൊക്കെ കഴുകുക, വേറൊരു അവയവത്തിലേക്ക് പറ്റൂല. കാരണം എന്താ, മുഖം കഴുകി കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു വട്ടം കഴുകിയിട്ട് രണ്ടും മൂന്നും വട്ടം കഴുകാൻ ഉദ്ദേശിക്കാത്ത ഒരു മനുഷ്യൻ, അവന് പിന്നെ രണ്ടാമത് ഫറളാവുന്നത് കൈ മുട്ടോടുകൂടി കഴുകലാ. അപ്പൊ അത് കരുതിയാലും വേണ്ടിയില്ല, കരുതിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. ഇർത്തിറാഫോ മറ്റ് പുറമോ ഒന്നും അല്ലാത്ത വേറെ ആവശ്യമോ കരുതാതെയാണ് വെള്ളത്തിൽ കൈയിട്ടതെങ്കിൽ ഇർത്തിറാഫിന്റെ നിയ്യത്ത് വേണം, അല്ലെങ്കിൽ വെള്ളം മുസ്താമലാവും. എന്നാ മുസ്താമലാവുമെങ്കിലും ഈ കോരി എടുത്ത വെള്ളം കൈയോണ്ട് ഉപയോഗിക്കുക, കയ്യിൽ ഉപയോഗിക്കാം, വേറെ ആവശ്യത്തിന് പറ്റൂല. അപ്പോ അതൊരു സാധാരണ ചർച്ചാ വിഷയമാവുന്ന ഒരു വിഷയം, അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ ഞാൻ പറഞ്ഞത്. ഇബാറത്തിനെ പറ്റിയല്ല വിഷയം, എന്താന്ന് വെച്ചാല് ഇപ്പൊ പരിഷ്കരിച്ച ആളുകളുടെ ഒരു ശൈലി ഉണ്ട്, വെള്ളത്ത് കൈയിട്ട് തുന്നു കൊടുക്കുന്ന ഒരു ശൈലി, ബക്കറ്റിൽ വെള്ളം കോരി വെച്ചിട്ട് ഉന്നു കൊടുക്കുന്ന ഒരു ശൈലി. അത് എല്ലാത്തിലും പുതുമ വേണം എന്ന് ആഗ്രഹിക്കുന്ന പുതിയ ആശയക്കാരുടെ ചില കളികളുടെ ഭാഗമാണ്, മനസ്സിലായില്ലേ? എല്ലാത്തിലും പുതിയത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്, അയിപ്പെട്ട ഒരു കളിയാണ്. എന്നാൽ അവിടെ നമ്മൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ പറ്റും. എങ്ങനെ? ബക്കറ്റിൽ കോരി വെച്ച് വെള്ളം കൊണ്ട് ഉതു എടുക്കുമ്പോ മുങ്കൈ എഴുകുമ്പോൾ സാധാരണ പോലെ ബക്കറ്റിൽ കൈയിട്ട് നെരസില്ലെങ്കിൽ കൈയിട്ട് ഉതു കൊടുക്ക. മുങ്കൈ വായും വെള്ളം കുപ്പിളിക്കുവാനും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാനും വേണ്ടിയിട്ടും ബക്കറ്റിൽ നിന്ന് കോരിയെടുക്കുക. മുഖം കഴുകാൻ വേണ്ടിയിട്ടും ബക്കറ്റിൽ നിന്ന് കൈയിട്ട് കോരിയെടുക്കുക. ഇനി അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, മുഖം കഴുകി കഴിഞ്ഞാൽ പിന്നെ കൈയാണല്ലോ ഫർള്. ഈ കൈ കഴുകുന്ന സമയത്ത് ഒരു പക്ഷേ ബക്കറ്റിൽ കൈയിടാതെ ബക്കറ്റിൽ നിന്ന് വെള്ളം കയ്യിലേക്ക് ചൊരിച്ചിട്ട് കൈയ്യുകയോ, അതല്ലെങ്കിൽ വെള്ളം കൈയിട്ട് കോരുന്ന സമയത്ത് ഞാൻ വെള്ളം മുക്കിയെടുക്കുകയാണ്, കോരിയെടുക്കുകയാണ് അഥവാ ഇഹ്തിറാഫ് ചെയ്യുകയാണ് എന്ന് നിയ്യത്ത് വേണം. അല്ലാതിരുന്നാൽ ഈ വെള്ളം, ബാക്കിയുള്ള വെള്ളം, ബക്കറ്റിലുള്ള ബാക്കി വെള്ളം മുസ്താമലായി പോവും. കൈ കിട്ടിയോണ്ട് കഴിയുക, രണ്ടാമത് ഞാൻ ഇത് കോരാൻ പറ്റൂല. അപ്പൊ അവിടെ മാത്രം കരുതിയാൽ മതി. ഇപ്പൊ കൈ കഴുകാൻ വേണ്ടി മുഖം കഴുകിയതിന് ശേഷം കൈ കഴുകാൻ വേണ്ടി വെള്ളം കോരുമ്പോൾ ഇർത്തിറാവ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. അങ്ങനെ കൈ രണ്ടും കഴുകി കഴിഞ്ഞാൽ പിന്നെ തല തടകാൻ വേണ്ടിയിട്ട് വെള്ളം കൈ കൊണ്ട് കോരിയെടുത്താൽ അവിടെ പ്രത്യേകം നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാല് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം കോരിയെടുത്താലും പ്രത്യേകം നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ ഇതിന്റെ രഹസ്യം എന്താന്ന് വെച്ചാൽ, മുഖം കഴുകി കഴിഞ്ഞാൽ വുദു ചെയ്യുന്നവനെ സംബന്ധിച്ച് പിന്നെ ഫർളാവുന്നത് കൈ കഴുകല. അപ്പൊ ഈ കൈ കഴുകാൻ വേണ്ടിയിട്ട് രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ കൈയിട്ടാൽ ഈ കൈ നനഞ്ഞ സ്ഥലം ശുദ്ധിയായി. അപ്പൊ അത് ഫർള് ഉപയോഗിച്ച വെള്ളമായല്ലോ ബാക്കിയുള്ളത്. ഈ ഒരു വിധി വരാതിരിക്കാൻ വേണ്ടി കോരിയെടുക്കുമ്പോ എന്ത് കരുതുക? ഇർത്തിറാഫ് ചെയ്യുകയാണ് എന്ന് കരുതിയാ മതി. എന്നാൽ ബാക്കിയുള്ള വെള്ളത്തിന് കുഴപ്പമില്ല, ബാക്കിയുള്ളത് കൊണ്ട്. അതിപ്പോ ഉതു കൊടുക്കുന്നവന് ഈ കൈ കഴുകാൻ വെള്ളത്തിൽ കൈയിടുന്ന സമയത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ജനാബത്തുകാരനാണെങ്കിൽ അങ്ങനെയല്ല, അവൻ എന്താക്കണം, ശരീരത്തിന്റെ ഏത് ഭാഗം കഴുകാൻ വേണ്ടിയിട്ട് കോരിയെടുക്കുകയാണെങ്കിലും കൈയിട്ട് കോരലോടുകൂടി ആ കയ്യിന്റെ അശുദ്ധി ഉയരും. അപ്പൊ ആ വെള്ളം
രണ്ട് കൊല്ലത്തിൽ താഴെയുള്ളതാണെങ്കിൽ ഈ കയ്യിലുള്ള വെള്ളം അല്ലാത്ത ബാക്കി ബക്കറ്റിലുള്ള വെള്ളം മുസ്തമരാവും. അപ്പൊ കോരി എടുക്കുകയാണെങ്കിൽ എർത്തറാഫിന്റെ നിയ്യത്ത് ചെയ്തേ കോരാൻ പാടുള്ളൂ. ഉള്ളു എടുക്കുന്നവനാണെങ്കിൽ കൈ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുമ്പോൾ എഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യണം. രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലാണെങ്കിൽ, രണ്ട് കൊല്ലത്തോ അതിൽ കൂടുതലുള്ളതാണെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, ആയല്ലോ. ഇനി കുറച്ച് സമയം സാധാരണ പോലെ അത്യാവശ്യപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, സംശയം ചോദിക്കുക. അപ്പൊ തന്നെ സമയം പാടുമായി, കാരണം നമ്മൾ തുടങ്ങാൻ തന്നെ ഒരു 10 മിനിറ്റ് താമസിച്ച് ഇവിടുത്തെ 4:30 കഴിഞ്ഞിട്ട്, 4:20 അടുത്തെത്തിയ ശേഷം തുടങ്ങി, 5 മണി കഴിഞ്ഞല്ലോ. ഇപ്പം ഇനി ഇൻഷാല്ലാ ബാക്കി കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ ഉപയോഗപ്പെടുത്താം. അള്ളാഹു സുബ്ഹാനഹു വതആല നാഫിയ ഇൽമു തന്ന് നമ്മെ അനുഗ്രഹിക്കുകയും അറിവനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് തന്ന് നമുക്കൊക്കെ ഈ പരവിജയങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മശായഖന്മാരുടെ അസാത്തിദത്തിന്റെ മുസന്നിഫീങ്ങളുടെ ഒക്കെ ഹക്ക് ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയ ഇൽമു കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ചോദ്യകർത്താക്കൾക്ക് സ്നേഹപൂർവ്വം മൈക്ക് കൈമാറുകയാണ് ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.